മുംബൈ ദർപ്പൺ ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ കുംഭം രാശിയിൽ ശനി വക്രഗതിയിലാകുമ്പോൾ തുലാം രാശിക്കാരിൽ ചെലുത്തുന്ന പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള പ്രഭാവങ്ങളെക്കുറിച്ചുള്ളതാണ്. നിങ്ങളിൽ അധികം പേർക്കും അറിയാമല്ലോ, ശനി വർഷത്തിലൊരിക്കൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്നതാണ്. ഇങ്ങനെ സംഭവിക്കുന്നത് സൂര്യൻ ശനിയിൽ നിന്നും 130 ഡിഗ്രിക്കും 180 ഡിഗ്രിക്കും ഇടയ്ക്കാകുമ്പോഴാണ്. കഴിഞ്ഞ വർഷം, അതായത് 2022 ശനി June 5 മുതൽ October 23 വരെ വക്രഗതിയിലായിരുന്നു. ഈ വർഷം 2023 June 17 രാത്രി ഏകദേശം 10:30 ശനി കുംഭം രാശിയിൽ വക്രഗതിയിലാകുന്നതും പിന്നീട് November 4 രാവിലെ 8:26 നേരെ സഞ്ചരിക്കാനും തുടങ്ങുന്നതായിരിക്കും. അങ്ങനെ ഏകദേശം 140 ദിവസം ശനി വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത്. ശനി ഈ സമയത്ത് അതിബലവാനായിരിക്കും. വക്രഗതി സമയത്ത് ശനിയുടെ ശുഭ അശുഭ ഫലങ്ങളിൽ ഇരട്ടി വർധനമുണ്ടാകുന്നതായിരിക്കും. ശനി ആദ്യം രാഹുവിൻ്റെ നക്ഷത്രമായ ചതയത്തിലും പിന്നീട് ചൊവ്വയുടെ നക്ഷത്രമായ ഔട്ടത്തിലുമായിരിക്കും സഞ്ചരിക്കുന്നത്. ശനി നിങ്ങളുടെ 4, 5 ഭാവങ്ങളുടെ അധിപനാണ്. വക്രഗതിയിലാകുന്നത് നിങ്ങളുടെ 5 ഭാവത്തിലാണ്. ശനി നിങ്ങളുടെ യോഗകാരക ഗ്രഹമാണ്. 5 ഭാവത്തിൽ ശനി വക്രഗതിയിലാകുന്നത് സന്താനലബ്ധിക്കുള്ള യോഗം ഉണ്ടാക്കുന്നതായിരിക്കും. പക്ഷേ ഇതിനുവേണ്ടി നിരന്തരം ഡോക്ടേഴ്സുമായി സമ്പർക്കം ചെയ്യേണ്ടതും ആവശ്യമാണ്. 4 ഭാവാധിപനാണ് ശനി. വക്രഗതിയിലാകുന്നത് 5 ഭാവത്തിലാണ്. ഇത് 4 നിന്നും 2 ഭാവമാണ്. പ്രോപ്പർട്ടികളിൽ നിന്നും ലാഭം ലഭിക്കുവാൻ സാധ്യതകളുണ്ട്. അതുപോലെ പ്രോപ്പർട്ടികളുടെ ക്രയവിക്രയങ്ങളും ചെയ്യുന്നതായിരിക്കും. പ്രോപ്പർട്ടികളിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ടുകളുണ്ടെങ്കിൽ അതിൽ തീരുമാനങ്ങളും ഈ സമയത്ത് ഉണ്ടാകുന്നതായിരിക്കും. 5 ഭാവം വിദ്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ശനി 5 ഭാവത്തിൽ സാധാരണ ശുഭഫലങ്ങൾ നൽകുന്നതല്ല. പക്ഷേ ഇത് ശനിയുടെ മൂലത്രികോണ സ്ഥാനമായതിനാലും ഇവിടെ ശനി വക്രഗതിയിലുമായതിനാൽ വിദ്യാർത്ഥികൾക്ക് അനുകൂല ഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും. ഈ സമയത്ത് നിങ്ങളുടെ സന്താനങ്ങളെക്കുറിച്ചുള്ള ചിന്തകളിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും. ഇതവരുടെ വിദ്യാഭ്യാസം, കരിയർ, ദാമ്പത്യ ജീവിതം, സാമ്പത്തിക സ്ഥിതി എന്നിവയെക്കുറിച്ചുള്ളത് ആകാം. 5 ഭാവം ലക്ഷ്മി ത്രികോണ സ്ഥാനവുമാണ്. കഴിഞ്ഞ കാലത്ത് സംഭവിച്ച നഷ്ടങ്ങൾ മാറി ലാഭസ്ഥിതികൾ ഉണ്ടാകുന്നതായിരിക്കും. ഈ സമയത്ത് നിക്ഷേപങ്ങളും മറ്റും ചെയ്യുന്നതാണ്. 5 ഭാവം 7 നിന്നും 11 സ്ഥാനമാണ്. ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകുന്നതായിരിക്കും. 5 ഭാവം 6 നിന്നും 12 സ്ഥാനമാണ്. രോഗങ്ങളിൽ നിന്നും മുക്തി ലഭിക്കുന്നതുമായിരിക്കും. ശനിയുടെ മൂന്ന് ദൃഷ്ടികളാണുള്ളത്, 3, 7, 10. ശനിയുടെ 3 ദൃഷ്ടി വധിക്കുന്നത് 7 ഭാവത്തിലാണ്. വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും. യോജിച്ച ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ ഈ സമയത്ത് സാധിക്കുന്നതായിരിക്കും. 7 ഭാവം ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. വക്രഗതിയിലുള്ള ശനിയുടെ ദൃഷ്ടി ഇവിടെ പതിക്കുന്നത് ബിസിനസ്സിൽ നല്ല പുരോഗതി ഉണ്ടാകാനും ലാഭസ്ഥിതികൾ വർദ്ധിക്കുവാനും ഇടയാക്കുന്നതായിരിക്കും. ബിസിനസ്സിൽ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാനും സാധ്യതകളുണ്ട്. ശനിയുടെ 7 ദൃഷ്ടി നിങ്ങളുടെ ലാഭസ്ഥാനത്താണ് പതിക്കുന്നത്. ഇത് ഉപജയസ്ഥാനവുമാണ്. എല്ലാം കൊണ്ടും ലാഭസ്ഥിതികളിൽ വർധനമുണ്ടാകുന്നതായിരിക്കും. സാമ്പത്തിക വരുമാനങ്ങൾ കൂടുന്നതായിരിക്കും. 11 ഭാവം ഇച്ഛാപൂർത്തിയുടേതുമാണ്. നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും ഈ 140 ദിവസങ്ങളിൽ സംഭവിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ഉപജയസ്ഥാനം ആക്ടിവേറ്റ് ആകുമ്പോൾ ജീവിതം കൂടുതൽ വേഗതയോടെ മുൻപോട്ട് പോകുന്നതായിരിക്കും. ശനിയുടെ 10 ദൃഷ്ടി പതിക്കുന്നത് 2 ഭാവത്തിലാണ്. ഇത് ധനസ്ഥാനവുമാണ്. ശനി ലക്ഷ്മി ത്രികോണസ്ഥാനത്താണ് വക്രഗതിയിലാകുന്നത്. ഇത് ശനിയുടെ മൂലത്രികോണസ്ഥാനവുമാണ്. ദൃഷ്ടി പതിക്കുന്നത് ധനസ്ഥാനത്താണ്. ശനി യോഗകാരകനുമാണ്. ഇതെല്ലാം തന്നെ തുലാം രാശിക്കാർക്ക് ഈ സമയത്ത് ഒരു വരദാനമായിരിക്കും. ലാഭസ്ഥാനവും ആക്ടിവേറ്റായിട്ടാണ് ഇരിക്കുന്നത്.
ഈ സമയത്ത് സാമ്പത്തിക സ്ഥിതികൾ സുദൃഢമാകുന്നതായിരിക്കും. തടസ്സപ്പെട്ട് കിടന്ന പേയ്മെൻറ്റുകളും റിലീസാകുന്നതായിരിക്കും. കുടുംബത്ത് സുഖവും ഐശ്വര്യവും ഉണ്ടാകുന്നതുമായിരിക്കും. രണ്ടാം ഭാവം വാണിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ടീച്ചർ, പ്രൊഫസർ, ലെക്ചറർ, മാർക്കറ്റിംഗ് ഫീൽഡിലുള്ളവർ, രാഷ്ട്രീയത്തിലുള്ളവർ, കൺസൾട്ടൻറ്റുകൾ എന്നീ ഫീൽഡിലുള്ളവർക്കെല്ലാം തന്നെ ഈ സമയം ശുഭഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും. ഈ ശുഭഫലങ്ങൾ ലഭിക്കുന്നതിനോടൊപ്പം വക്രഗതിയിലുള്ള ശനി ചില പ്രതികൂല ഫലങ്ങളും നൽകുന്നതായിരിക്കും. അഞ്ചാം ഭാവത്തിൽ ശനി വക്രഗതിയിലാകുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള വ്യക്തി ചിലപ്പോൾ നിങ്ങളെ ചതിക്കുവാൻ സാധ്യതയുണ്ട്. ഏഴാം ഭാവത്തിൽ ദൃഷ്ടി വധിക്കുന്നത് ദാമ്പത്യ ജീവിതത്തിൽ ചിലര സ്വരച്ചേർച്ചയില്ലായ്മ വരാൻ ഇടയാക്കുന്നതായിരിക്കും. ചിലപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ കാരണവും തർക്കങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട്. ഈ സമയത്ത് അനാവശ്യ ചിന്തകളും നിങ്ങളെ അലട്ടുന്നതായിരിക്കും. ഇതാണ് കുംഭം രാശിയിൽ ശനി വക്രഗതിയിലാകുമ്പോൾ തുലാം രാശിക്കാർക്ക് ഉണ്ടാകുന്ന പ്രഭാവങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.